എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം. ആൻഡ്രോയിഡിൻ്റെ ഹിസ്റ്ററിയും അതുപോലെ വേർഷൻസുമാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനീഷ്യലി ആൻഡി റൂബിൻ ഫൗണ്ടഡ് ആൻഡ്രോയിഡ് ഇൻകോർപ്പറേഷൻ ഇൻ പാലോ ആൾട്ടോ, കാലിഫോർണിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇൻ ഒക്ടോബർ 2003. 2003 ഒക്ടോബറിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ കാലിഫോർണിയയിലെ പാലോ ആൾട്ടോയിൽ ആൻഡി റൂബിൻ ആൻഡ്രോയിഡ് ഇൻകോർപ്പറേഷൻ സ്ഥാപിച്ചു. ഇൻ 17th August 2005 ഗൂഗിൾ അക്വയേർഡ് ആൻഡ്രോയിഡ് ഇൻകോർപ്പറേഷൻ. സിൻസ് ദെൻ ഇറ്റ് ഈസ് ഇൻ ദി സബ്സിഡിയറി ഓഫ് ഗൂഗിൾ ഇൻകോർപ്പറേഷൻ. 2005 August 17 ഗൂഗിൾ ആൻഡ്രോയിഡ് ഇൻകോർപ്പറേഷൻ സ്വന്തമാക്കി. പിന്നെ അത് ഗൂഗിൾ ഇൻകോർപ്പറേഷൻ്റെ കീഴിലായി. ദി കീ എംപ്ലോയീസ് ഓഫ് ആൻഡ്രോയിഡ് ഇൻകോർപ്പറേഷൻസ് ആർ ആൻഡി റൂബിൻ, റിച്ച് മൈനർ, ക്രിസ് വൈറ്റ് ആൻഡ് നിക് സിയേഴ്സ്. ആൻഡി റൂബിൻ, റിച്ച് മൈനർ, ക്രിസ് വൈറ്റ്, നിക് സിയേഴ്സ് തുടങ്ങിയവരായിരുന്നു ആൻഡ്രോയിഡ് ഇൻകോർപ്പറേഷനിലെ കീ എംപ്ലോയീസ്. ഒറിജിനലി ഇൻറ്റൻഡഡ് ഫോർ ക്യാമറ, ബട്ട് ഷിഫ്റ്റഡ് ടു സ്മാർട്ട് ഫോൺസ് ലേറ്റർ ബിക്കോസ് ഓഫ് ലോ മാർക്കറ്റ് ഫോർ ക്യാമറ ഓൺലി. ക്യാമറയെ ഉദ്ദേശിച്ച് തുടങ്ങിയതാണെങ്കിലും പിന്നീട് സ്മാർട്ട് ഫോണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ആൻഡ്രോയിഡ് ഇസ് ദി നിക് നെയിം ഓഫ് ആൻഡി റൂബിൻ ഗിവൺ ബൈ കോവർക്കേഴ്സ് ബിക്കോസ് ഓഫ് ഹിസ് ലവ് ടു റോബോട്ട്സ്. റോബോട്ടുകളോടുള്ള ഇഷ്ടം കൊണ്ട് ആൻഡി റൂബിൻ്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തിന് നൽകിയ നിക് നെയിമാണ് ആൻഡ്രോയിഡ്. ഇൻ 2007 ഗൂഗിൾ അനൗൺസസ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ആൻഡ്രോയിഡ് OS. 2007 ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഗൂഗിൾ അനൗൺസ് ചെയ്തു. ഇൻ 2008 HTC ലോഞ്ച്ഡ് ദി ഫസ്റ്റ് ആൻഡ്രോയിഡ് മൊബൈൽ. 2008 HTC ആദ്യ ആൻഡ്രോയിഡ് മൊബൈൽ ലോഞ്ച് ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആൻഡ്രോയിഡിൻ്റെ വേർഷൻസും കോഡ് നെയിമും അതുപോലെ തന്നെ ഫീച്ചേഴ്സുമാണ്. ആൻഡ്രോയിഡ് വേർഷൻ 1.5 കോഡ് നെയിമാണ് കപ്പ് കേക്ക്. ഫീച്ചേഴ്സാണ് സോഫ്റ്റ് കീബോർഡ്, അഡ്വാൻസ്ഡ് മീഡിയ റെക്കോർഡിംഗ്, വിഡ്ജറ്റ്സ്, ലൈവ് ഫോൾഡേഴ്സ് തുടങ്ങിയവ. നമ്മുടെ ഹാർഡ്വെയർ കീബോർഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓൺ സ്ക്രീൻ കീബോർഡാണ് സോഫ്റ്റ് കീബോർഡ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കീബോർഡ്. നമ്മുടെ ഓഡിയോ, വീഡിയോ, ഇമേജ് തുടങ്ങിയവയെ റെക്കോർഡ് ചെയ്ത് സ്റ്റോർ ചെയ്യാനുള്ള ഫീച്ചറാണത് അഡ്വാൻസ്ഡ് മീഡിയ റെക്കോർഡിംഗ്. വെതറൊക്കെ പോലത്തെ ഇൻഫർമേഷൻസ് ഡിസ്പ്ലേ ചെയ്യുന്ന യൂസർ ഇൻ്റർഫേസിൻ്റെ ഒരു എലമെൻ്റാണ് വിഡ്ജെറ്റ്. ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യാതെ ഹോം സ്ക്രീനിൽ ഡാറ്റ ഡിസ്പ്ലേ ചെയ്യിക്കാനുള്ള ഒരു ഫീച്ചറാണ് ലൈവ് ഫോൾഡേഴ്സ്. നെക്സ്റ്റ് വേർഷനാണ് 1.6. അതിൻ്റെ കോഡ് നെയിമാണ് ഡോണറ്റ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സാണ് അഡ്വാൻസ്ഡ് സെർച്ച് ക്യാപ്പബിലിറ്റി, ടെക്സ്റ്റ് ടു സ്പീച്ച് തുടങ്ങിയവ. അഡ്വാൻസ്ഡ് സെർച്ച് ക്യാപ്പബിലിറ്റിയിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് വെച്ചിട്ട് ഫിൽറ്റർ ചെയ്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയും. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റിനെ സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഫീച്ചറാണ് ടെക്സ്റ്റ് ടു സ്പീച്ച്. ദെൻ അടുത്തൊരു വേർഷനാണ് 2.1. അതിൻ്റെ കോഡ് നെയിമാണ് എക്ലെയർ. എക്ലെയറിൻ്റെ ഫീച്ചേഴ്സാണ് എബിലിറ്റി ടു സെർച്ച് ഓൾ സേവ്ഡ് SMS ആൻഡ് MMS, ഇംപ്രൂവ്ഡ് ഗൂഗിൾ മാപ്സ്. എല്ലാ സേവ്ഡ് SMSനെയും മൾട്ടിമീഡിയ മെസ്സേജിനെയും സെർച്ച് ചെയ്യാനുള്ള ഒരു എബിലിറ്റി 2.1 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3.1.2 വേർഷൻ ഗൂഗിൾ മാപ്പിന് തൊട്ട് മുൻപുള്ള വേർഷനിൽ കുറച്ച് ബഗ്സ് ഉണ്ടായിരുന്നു. അത് ഫിക്സ് ചെയ്തുകൊണ്ടാണ് 3.1.2 ലോഞ്ച് ചെയ്തത്. അടുത്തൊരു വേർഷനാണ് 2.2. അതിൻ്റെ കോഡ് നെയിമാണ് ഫ്രോയോ. അതിൻ്റെ ഫീച്ചേഴ്സാണ് USB tethering. USB tethering എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? നമുക്ക് ഇൻ്റർനെറ്റ് ഷെയർ ചെയ്യാനുള്ള ഒരു ഫീച്ചറാണ് USB tethering. ദെൻ വൈഫൈ ഹോട്ട്സ്പോട്ട്, അതുപോലെ തന്നെ അഡോബ് ഫ്ലാഷ്. ദെൻ അടുത്തതാണ് ആൻഡ്രോയിഡ് വേർഷൻ 2.3. അതറിയപ്പെടുന്ന പേരാണ് ജിഞ്ചർ ബ്രെഡ്. അതിൻ്റെ ഫീച്ചേഴ്സാണ് ക്യാമറ ആൻഡ് വീഡിയോ ഇൻ ലോ ലൈറ്റ് കണ്ടീഷൻ, ഇൻസ്റ്റാളേഷൻ ഓഫ് ആപ്സ് ഫ്രം SD കാർഡ്. ലോ ലൈറ്റ് കണ്ടീഷനിലും മികച്ച ഇമേജ് ആൻഡ് വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ളൊരു ഫീച്ചർ ജിഞ്ചർ ബ്രെഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ SD കാർഡിൽ സ്റ്റോർ ചെയ്ത ആപ്ലിക്കേഷനെ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൊരു ഫീച്ചറും ജിഞ്ചർ ബ്രെഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു വേർഷനാണ് ഹണികോംബ്. ഇതിലെ ഫീച്ചേഴ്സാണ്, ഒന്ന്, ഇത് മെയിനായിട്ട് ഡെവലപ്പ് ചെയ്തത് ടാബ്ലറ്റ്സിന് വേണ്ടിയിട്ടാണ്. ഡ്യുവൽ കോർ പ്രോസസ്സറിലാണ് ഇത് റൺ ചെയ്തിരുന്നത്. ഒരു ലാർജ് സ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്.
അടുത്തൊരു വേർഷനാണ് ഐസ്ക്രീം സാൻഡ്വിച്ച്. ഹൈ ഡെഫിനിഷൻ സ്ക്രീനിന് വേണ്ടി സ്പെഷ്യലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വേർഷനാണ് 4.0. സ്ക്രീൻ അൺലോക്ക് ചെയ്യാനുള്ള ഡിഫറൻറ്റ് വേസ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സ്വൈപ്പ് ചെയ്തും പാറ്റേൺ ഉപയോഗിച്ചും നമ്പർ ഉപയോഗിച്ചിട്ടൊക്കെയുള്ള ഡിഫറൻറ്റ് വേസ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇംപ്രൂവ്ഡ് ക്യാമറ, ഫേസ് ഡിറ്റക്ഷൻ ടെക്നിക്ക്, ക്യാമറ ഓട്ടോ ഫോക്കസ് ഫീച്ചർ തുടങ്ങിയവയും ഈ വേർഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു വേർഷനാണ് ജെല്ലി ബീൻ. ഇതിൽ യൂസേഴ്സിന് കുറച്ചുകൂടി കംഫർട്ടായിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഫീച്ചറാണ് മൾട്ടി ചാനൽ ഓഡിയോ. റിയറിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും സെൻറ്ററിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നുമൊക്കെ സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണെന്ത് മൾട്ടി ചാനൽ ഓഡിയോ. അപ്പോൾ നമ്മൾ കേൾക്കുന്ന 3D സൗണ്ട്സ്, 8D സൗണ്ടൊക്കെ മൾട്ടി ചാനൽ ഓഡിയോസാണ്. അതുപോലെ നമ്മൾ നമ്പറോ ലെറ്ററോ ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് സജഷൻ വരുന്നതാണ് ഡയൽ പാഡ് ഓട്ടോ കംപ്ലീറ്റ്. അതും ഈ ഒരു വേർഷൻ്റെ പ്രത്യേകതയാണ്. അടുത്തൊരു വേർഷനാണ് കിറ്റ്കാറ്റ്. ഇതിൽ കൂടുതൽ സെൻസേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ GPS സപ്പോർട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത വേർഷനാണ് ലോലിപോപ്പ്. ഇതിലെ ഫീച്ചേഴ്സാണ് ഇംപ്രൂവ്ഡ് ഗാർബേജ് കളക്ഷൻ, ഡാൽവിക് റീപ്ലേസ് ടു ജസ്റ്റ് ഇൻ ടൈം. ഒരു ഓട്ടോമാറ്റിക് മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് ഗാർബേജ് കളക്ഷൻ. ഒരു പ്രോഗ്രാമിന് വേണ്ടി അലോക്കേറ്റ് ചെയ്ത മെമ്മറി പിന്നീട് യൂസ് ചെയ്യാതെ വരുമ്പോൾ അതിനെ റീക്ലെയിം ചെയ്യുന്ന ടെക്നിക്കാണ് ഗാർബേജ് കളക്ഷൻ. ഇതിൽ ഡാൽവിക് വിർച്വൽ മെഷീനെ റീപ്ലേസ് ചെയ്ത് ജസ്റ്റ് ഇൻ ടൈം ആക്കി മാറ്റി. അടുത്തൊരു ആൻഡ്രോയിഡ് വെർഷനാണ് 6.0 മാർഷ്മാലോ. ഇതിലൊരു പ്രധാന ഫീച്ചറാണ് ഫിംഗർ പ്രിൻ്റ് റീഡർ സപ്പോർട്ട്. നമ്മുടെ മൊബൈലിൽ സ്റ്റോർ ചെയ്ത ഫിംഗർ പ്രിൻറ്റിനോട് നമ്മൾ വെക്കുന്ന ഫിംഗർ പ്രിൻറ്റ് മാച്ച് ആവുകയാണെങ്കിൽ ആ സിസ്റ്റത്തിലേക്ക് ആക്സസ് ലഭിക്കുന്ന ഒരു ടെക്നിക്കാണെന്ത് ഫിംഗർ പ്രിൻറ്റ് റീഡർ സപ്പോർട്ട്. അതുപോലെ 1080p ആപ്സ് ഡിസ്പ്ലേ ചെയ്യാനുള്ള 4K ഡിസ്പ്ലേ മോഡും ഇതിലൊരു ഫീച്ചറാണ്. അതുപോലെ നമ്മുടെ സിസ്റ്റത്തെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ഇൻ്റർകണക്ട് ചെയ്യാനുള്ള മിഡി സപ്പോർട്ട് ഫീച്ചറും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നെക്സ്റ്റ് വേർഷനാണ് നോഗട്ട്. ഇതിലൊരു ഫീച്ചറാണ് സ്പ്ലിറ്റ് സ്ക്രീൻ മോഡ്. നമ്മുടെ സ്ക്രീനിൽ സൈഡ് ബൈ സൈഡായിട്ട് 2 ആപ്പുകൾ വ്യൂ ചെയ്യാനുള്ള ഒരു ഫീച്ചറാണ് സ്പ്ലിറ്റ് സ്ക്രീൻ മോഡ്. അതുപോലെ നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആപ്സ് കൺസ്യൂം ചെയ്യുന്ന ഡാറ്റയെ ലിമിറ്റ് ചെയ്യാനുള്ള ഫീച്ചറായ ഡാറ്റ സേവർ ഫീച്ചറും ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു വേർഷനാണ് ഓറിയോ. ഇതിലെ ഫീച്ചേഴ്സാണ് നേറ്റീവ് പിക്ചർ ഇൻ പിക്ചർ മോഡ്, പിന്നെ എ നോട്ടിഫിക്കേഷൻ സ്നൂസിംഗ് ഓപ്ഷൻ. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയെ ഒരു സ്മോൾ പ്ലെയറിലേക്ക് ചുരുക്കി മറ്റ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതോടൊപ്പം കാണാനുള്ളൊരു ഫീച്ചറാണെന്ത് പിക്ചർ ഇൻ പിക്ചർ മോഡ്. അതുപോലെ നോട്ടിഫിക്കേഷൻ സ്നൂസിംഗ് ഓപ്ഷനും ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വേർഷനാണ് ആൻഡ്രോയിഡ് 9 Pi. നോട്ടിഫിക്കേഷനൊക്കെ അവിടുന്ന് തന്നെ അതിൻ്റെ പാരൻ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാതെ റീപ്ലൈ കൊടുക്കാനുള്ള ഒരു ഫീച്ചർ ആൻഡ്രോയിഡ് 5 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പവർ മാനേജ്മെൻറ്റിനും സ്ക്രീൻ ബ്രൈറ്റ്നസ് മാനേജ്മെൻറ്റിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് സിസ്റ്റവും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു വേർഷനാണ് ആൻഡ്രോയിഡ് 10. ഫോൾഡബിൾ ഫോൺസിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വേർഷനാണ് 10. അതുകൂടാതെ നോട്ടിഫിക്കേഷൻ ബബിൾ എന്നൊരു ഫീച്ചറും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇനി ഇതിലുൾപ്പെടുത്തിയ ഒരു ലാസ്റ്റ് വേർഷനാണ് ആൻഡ്രോയിഡ് 11. ഇതിൽ ആഡ് ചെയ്ത ഒരു ഫീച്ചറാണ് പെർമിഷൻ കൺട്രോൾ. ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ക്യാമറ മൈക്രോഫോൺ ലൊക്കേഷൻ തുടങ്ങിയ പെർമിഷൻസൊക്കെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനൊരു ഡയലോഗ് ബോക്സ് ഡിസ്പ്ലേ ചെയ്തു വരും. അവിടെ നമ്മൾ ഓൺലി ദിസ് ടൈം സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആപ്പിനൊരു ടെമ്പററി വൺ ടൈം പെർമിഷൻ ഗ്രാൻറ്റ് ചെയ്ത് കിട്ടും. അതുപോലെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന എന്തിനേയും റെക്കോർഡ് ചെയ്യാനുള്ള ബിൽറ്റിൻ സ്ക്രീൻ റെക്കോർഡറും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുവരെ നമ്മൾ യൂസ് ചെയ്തിരുന്നത് തേർഡ് പാർട്ടി സ്ക്രീൻ റെക്കോർഡറായിരുന്നു. ഈ വേർഷനിലാണ് ഗൂഗിളിൻ്റെ സ്റ്റാൻഡേർഡ് സ്ക്രീൻ റെക്കോർഡർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആൻഡ്രോയിഡ് ഹിസ്റ്ററി ആൻഡ് വേർഷൻ എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്.